നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എല്ലാ കണ്ണുകളും കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുഴുവൻ കണ്ണുകളും സി എം രവീന്ദ്രനിലേക്ക് എത്തി നിൽക്കുകയാണ് സി എം രവീന്ദ്രൻ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ സ്വാധീനം ചെറുതൊന്നുമല്ല പക്ഷേ സി ബി ഐ പോലെയല്ല ഇ ഡി കടുക്കും കാരണം സി ബി ഐ പലതവണ സി എം രവീന്ദ്രനിലേക്ക് എത്തപ്പെട്ടപ്പോഴൊക്കെ മുഖ്യമന്ത്രി ഇടപെട്ടതിനെ തടയുന്ന സാഹചര്യമുണ്ടായി എന്നാൽ ഇ ഡി അങ്ങനെയല്ല ഇ ഡി രവീന്ദ്രനിലേക്ക് എത്തി എന്ന് കരുതിയാൽ അതിൻ്റെ അർത്ഥം പിണറായി വിജയനിലേക്ക് തന്നെ എത്തി എന്നുള്ളതാണ് പിണറായി വിജയനിലേക്ക് എത്തിയാലോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്കും എത്തിക്കഴിഞ്ഞു അതുകൊണ്ടുതന്നെ സി ബി ഐ പോലെ അല്ല ഇ ഡി എന്നുള്ളതാണ് ഇപ്പോൾ പിണറായി വിജയനെയും കുടുംബത്തെയും അസ്വസ്ഥമാക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത അദ്ദേഹം ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞാൽ അടുത്ത ആര് എന്നുള്ളൊരു ചോദ്യം നമുക്ക് മുന്നിലുണ്ട് അതിനുള്ള കളികളൊക്കെ ഗോവിന്ദഷ് കളിച്ചു കഴിഞ്ഞു കാരണം നമുക്കറിയാം എപ്പോഴും പര്യടനം കേരള പര്യടനം നടത്താറുണ്ട് പലപ്പോഴും മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് പല നേതാക്കന്മാരും കേരള പര്യടനം നടത്താറുണ്ട് തെക്ക് നിന്ന് വടക്കേ വടക്കോട്ട് അത്തരത്തിലൊരു പര്യടനമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഗോവിന്ദ മാഷ് നമുക്കറിയാം ഇത്തരം പര്യടനങ്ങളൊക്കെ പണ്ട് പിണറായി വിജയൻ നടത്തിയിട്ടുണ്ട് വി എസ് അച്യുതാനന്ദൻ നടത്തിയിട്ടുണ്ട് പിന്നീട് അവരൊക്കെ മുഖ്യമന്ത്രിയായിട്ടുണ്ട് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല നടത്തിയെങ്കിലും ക്ലച്ച് പിടിച്ചില്ല ഇനിയൊട്ട അത് ക്ലച്ചുപിടിക്കാനും സാധ്യതയില്ല കാരണം കോൺഗ്രസ് അധികാരത്തിൽ വരുമോ എന്നുള്ള കാര്യം പോലും സംശയമാണ് സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഈ പര്യടനത്തിൽ പരാജയപ്പെട്ടൊരു വ്യക്തി കോൺഗ്രസിൽ രമേശ് ചെന്നിത്തല മാത്രമായിരിക്കും ഏതായാലും ലൈഫ് മിഷൻ കേസിൽ അകത്താവാനുള്ള എല്ലാ പഴുതുകളും അടച്ച് മുന്നേറാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കം മുതൽ തന്നെ നടത്തിയത് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ ഉൾപ്പെടെയാണ് ലൈഫ് മിഷൻ കോഴക്കേസിലെ പ്രതികൾ യുണിടാക്കിന് ലൈഫ് മിഷൻ പദ്ധതി കരാർ ലഭിക്കാൻ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ നടത്തിയ വഴിവിട്ട ഇടപെടലുകൾ കണ്ടെത്താനായി മുൻ സിഇഒ യു വി ജോസിനെ എൻഫോഴ്സ്മെന്റ് വിളിച്ചു വരുത്തി മൊഴിയെടുത്ത് എടുക്കുകയും ചെയ്തു ഇതിനിടെ ലൈഫ് മിഷൻ പദ്ധതിയിലേക്ക് യു എയിലെ ഫണ്ടിങ് ഏജൻസിയായ റെഡ് ക്രോസിനെ കൊണ്ടുവരുന്നതിന് ശിവശങ്കർ നടത്തിയ ഇടപെടലുകളുടെ വാട്സാപ്പ് ചാറ്റുകളൊക്കെ പുറത്തു വന്നു നമുക്കറിയാം ഇപ്പോൾ വാട്സാപ്പ് ചാറ്റുകളുടെ ഒരു കാലഘട്ടം തന്നെയാണ് സ്വപ്നയ്ക്ക് ഈ രവീന്ദ്രൻ അയച്ച വാട്സാപ്പ് ചാറ്റുകളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നോ കിടന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള വാട്സാപ്പ് ചാറ്റുകളാണ് ഹസ്സെടുത്തുണ്ടോ എന്നൊക്കെയുള്ള ഇതിൻ്റെ ഒരു കാലഘട്ടമാണ് ഈ വാട്സാപ്പ് ചാറ്റുകൾ പുറത്തു വരുന്നൊരു കാലഘട്ടം കൂടിയാണല്ലോ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സി എം രവീന്ദ്രനെക്കുറിച്ച് ചാറ്റിൽ വ്യക്തമായ പരാമർശമുണ്ട് അതായത് ശിവശങ്കർ നടത്തിയ ഇടപെടലുകളുടെ വാട്സാപ്പ് ചാറ്റുകളിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സി എം രവീന്ദ്രനെക്കുറിച്ച് വ്യക്തമായ പരാമർശമുണ്ട് അങ്ങനെ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ പണി മുന്നിൽ വന്ന് നിൽക്കുകയാണ് പിണറായി വിജയന് മുന്നിൽ അതുകൊണ്ടുതന്നെ സി ബി ഐ പോലെയല്ല ഇ ഡി അവർ വന്നിങ്ങി കയറുകയാണ് ചെയ്യുക സി എം രവീന്ദ്രനിലേക്ക് എത്തിയാൽ പിന്നെ പറയേണ്ടല്ല മുഖ്യമന്ത്രിയിലേക്ക് എന്ന് തന്നെ പറയേണ്ടി വരും മുഖ്യമന്ത്രിയിലേക്ക് എത്തിയാലോ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്കും എത്തി എന്ന് പറയേണ്ടി വരും എന്തുകൊണ്ട് ലൈഫ് മിഷൻ വിവാദം കൊണ്ടുപിടിച്ച് മുന്നേറിയപ്പോൾ സംസ്ഥാന വിജിലൻസ് കേസെടുത്തു മറ്റന്വേഷണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള ഒരു മറ തീർത്തത് എങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങളുണ്ട് നിയമപരവും വസ്തുതാപരവുമായ ഏറെ കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നാൽ സി ബി ഐ കോമ്പൌണ്ടിൽ പോലും കയറില്ലെന്ന് കരുതിയിരിക്കുന്നവർ അറിയുക ഇ ഡി തൊട്ട് മുന്നിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ലൈഫ് മിഷൻ കോഴക്കേസിൽ ഇ ഡി അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ സെക്രട്ടേറിയറ്റിലെ പ്രസ്തുത വകുപ്പിൽ നിന്ന് ഇത് സംബന്ധിച്ച ഫയലുകളെല്ലാം വിജിലൻസ് കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ടായി സി ബി ഐക്ക് ഒന്നും തന്നെ കിട്ടാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇവരുടെ ഭാഗത്തുനിന്ന് ചെയ്തു കഴിഞ്ഞു പക്ഷേ സംഭവത്തിൽ സി ബി ഐ നടപടികൾക്ക് സാധ്യത വളരെ കൂടുതലാണ് കോഴക്കേസിൽ എൻഫോഴ്സ്മെന്റ് ഇടപെടലിന് പരിധികളുണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ അനധികൃത സ്വത്ത് സമ്പാനം തുടങ്ങിയ സാമ്പത്തിക ക്രമക്കേടുകൾ മാത്രമേ ഇ ഡിയുടെ പരിധിയിൽ വരൂ എന്നാൽ സി ബി ഐയുടെ സാധ്യത അതിവിശാലമാണ് അധികാര പരിധി വളരെ വലുതാണ് അതുകൊണ്ട് കേസിൽ ഇനി വരാനിരിക്കുന്നത് സി ബി ഐയുടെ കടുത്ത നടപടികളാണ് എന്നാൽ ഏറെ കടമ്പകൾ അക്കാര്യത്തിലുണ്ട് അത് ചാടിക്കടക്കാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പുകളും സി ബി ഐ നടത്തി കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ അതിനെ പ്രതിരോധിക്കാനാണ് പിണറായി വിജയൻ നോക്കുന്നത് ലൈഫ് മിഷൻ കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരം വിജിലൻസ് എഫ്ഐആർ എടുത്ത് അന്വേഷണം നടത്തുന്നതിനാൽ അതേ കേസിൽ മറ്റൊരു ഏജൻസിക്ക് വീണ്ടും ഒരു എഫ്ഐആർ എടുക്കുന്നതിനുള്ള നിയമ തടസ്സങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് ഇതാണ് സി ബി ഐക്ക് ലൈഫ് മിഷൻ കേസ് അന്വേഷിക്കുന്നതിൽ തടസ്സം ഒരു കേസിൽ രണ്ട് എഫ്ഐആറുകൾ പാടില്ലെന്ന് വ്യവസ്ഥയുണ്ടല്ലോ എന്നാൽ രാജ്യാന്തര സ്ഥാപനങ്ങൾ ഉൾപ്പെട്ട കേസ് വിജിലൻസിന്റെ പരിധിയിൽ വരുന്നതല്ല എന്നിട്ടും സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത് സി ബി ഐയുടെ വരവ് തടയാനാണ് എന്നാണ് അന്ന് തന്നെ ആക്ഷേപമുയർന്നത് നിലവിലെ നിയമപ്രകാരം വിജിലൻസ് എടുത്ത എഫ്ഐആറിൽ തന്നെ അന്വേഷണം ഏറ്റെടുക്കാൻ മാത്രമേ സി ബി ഐക്ക് സാധിക്കുകയുള്ളൂ എന്നാൽ സി ബി ഐ ആവശ്യപ്പെട്ടാൽ ഫയലുകൾ വിജിലൻസിന് കൈമാറണമെന്നുള്ളൊരു വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട് അതുമല്ലെങ്കിൽ സി ബി ഐക്ക് സുപ്രീംകോടതിയെ സമീപിക്കാവുന്നതാണ് ഇത് സാധിക്കാതിരിക്കാൻ ലൈഫ് മിഷൻ കേസ് അന്വേഷിക്കുന്നതിൽ നിന്ന് സിബിഐയെ തടയാനായി സംസ്ഥാന സർക്കാർ കോടതിയെയും സമീപിച്ചിരുന്നു അക്കാര്യത്തിലൊന്നും സർക്കാർ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല പക്ഷേ സർക്കാരിന് കോടതിയിൽ നിന്നും ലഭിച്ച ഉത്തരവ് അനുകൂലമായിരുന്നില്ല സി ബി ഐ എന്തു ചെയ്യുമെന്ന് നമുക്കറിയാൻ കഴിയില്ലല്ലോ ലൈഫ് മിഷൻ കേസിൽ വിദേശത്തു നിന്നും പണം എത്തിച്ചതിലെ ക്രമക്കേടിലാണ് സി ബി ഐ ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ലൈഫ് മിഷനിലെ അഴിമതി അന്വേഷിക്കണമെങ്കിൽ വിജിലൻസ് അന്വേഷിച്ചതിന്റെ ചുവട് പിടിച്ച് സി ബി ഐക്ക് അന്വേഷിക്കണം എന്നാൽ വിജിലൻസിന് ഈ കേസിൽ അധികം മുന്നോട്ട് പോകാനും കഴിയില്ല വിജിലൻസിന്റെ കയ്യിൽ നിന്ന് ഫയലുകൾ ഏറ്റെടുക്കാൻ എൻ ഐ എ ആക്ടിന്റെ സെക്ഷൻ സിക്സ് പ്രകാരം കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് പ്രത്യേക ഉത്തരവിലൂടെ സാധിക്കും കേന്ദ്ര ആഭ്യന്തര വകുപ്പിനത് സംബന്ധിച്ച് പ്രത്യേക നിയമോപദേശമൊക്കെ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ പ്രശ്നത്തിൽ കേന്ദ്രത്തിന് എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന ചില സഖാക്കളുണ്ട് നമുക്കറിയാം എന്ത് കാര്യം വന്നാലും അതിനെ ന്യായീകരിക്കുന്ന കുറേ സഖാക്കളുണ്ട് അപ്പോൾ അവരോടാണ് സംസ്ഥാനത്തിന്റെ പ്രശ്നത്തിൽ കേന്ദ്രത്തിന് എന്ത് കാര്യമെന്ന് പലപ്പോഴും അവർ ചോദിക്കാറുണ്ട് രാജ്യത്തെ രാജ്യത്തിന്റെ താല്പര്യത്തെ ബാധിക്കുന്ന കേസുകളിൽ ഏതെങ്കിലും സംസ്ഥാന സർക്കാരോ അന്വേഷണ ഏജൻസികളോ കേസെടുത്ത് അന്വേഷണം നടത്തുന്നെങ്കിൽ അത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് പ്രത്യേക ഉത്തരവ് പ്രകാരം ഏറ്റെടുത്ത് കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറാൻ കഴിയുമെന്നതാണ് എൻ നിയമത്തിലെ വ്യവസ്ഥ ഇത് സഖാക്കൾ അറിഞ്ഞിരുന്നാൽ കൊള്ളാം സ്വപ്ന സുരേഷും ശിവശങ്കറും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റുകൾ പ്രധാന തെളിവായെന്ന് ഇ ഡി വ്യക്തമാക്കിയിട്ടുണ്ട് നമുക്കറിയാം സ്വപ്ന സുരേഷും ശിവശങ്കറും അതോടൊപ്പം തന്നെ സ്വപ്ന സുരേഷ് കഴിഞ്ഞ ദിവസം സി എം രവീന്ദ്രന് ചാറ്റ് ചെയ്തതുമൊക്കെ ഇപ്പോൾ ചർച്ചാ വിഷയമാണല്ലോ അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി കൊടുക്കാനുള്ള എല്ലാ തെളിവുകളും ഇതിനുള്ളിൽ ഉണ്ട് ഇനി സി ബി ഐയുടെ നടപടികൾക്കായി കാക്കുകയാണ് ജനങ്ങൾ ശിവശങ്കറിനെയും സ്വപ്ന സുരേഷിനെയും സി ബി ഐ ഇതിനോടകം തന്നെ പലതവണ ചോദ്യം ചെയ്തിട്ടുണ്ട് ഇനി നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്ന സാഹചര്യമുണ്ട് മുഖ്യമന്ത്രിക്ക് സ്വർണ്ണക്കടത്തിലും കോഴ വിഭാഗത്തിലുമുള്ള പങ്ക് സ്വപ്ന സുരേഷ് പലപ്പോഴായി മാധ്യമങ്ങളോടും അന്വേഷണ ഉദ്യോഗസ്ഥരോടും ഒക്കെ വെളിപ്പെടുത്തിയതാണ് ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ വീണ്ടും ആരോപണമായി സ്വപ്ന സുരേഷ് രംഗത്തെത്തിയ സാഹചര്യം നിലനിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ലൈഫ് മിഷൻ ഇടപാടിൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും പങ്കുണ്ടെന്നും എം ശിവശങ്കറിന് പിന്നിൽ വമ്പൻ ശ്രാവകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും സ്വപ്ന എത്ര തവണയാണ് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്യണമെന്നാണ് സ്വപ്ന സുരേഷ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതാണ് യഥാർത്ഥ ട്വിസ്റ്റ് സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്താൽ പലതും പുറത്തു വരും ലൈഫ് മിഷൻ കോഴക്കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് സ്വപ്നയുടെ ഈ ആരോപണങ്ങൾ ഇനിയും തനിക്ക് ജയിൽവാസത്തിന് യാതൊരു മടിയുമില്ലെന്നും സ്വപ്ന പറയുന്നു പിണറായി കുടുംബത്തെയും കൊടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും തെളിവുകളും ആരുടെ മുന്നിൽ വേണമെങ്കിലും നിരത്താൻ മടിയില്ലാതെ സ്വപ്ന റെഡിയായിരിക്കാണ് ഡിജിറ്റൽ തെളിവുകളുമായി തന്റെ ഉണ്ടായിരുന്ന ഒരു കോടി രൂപ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് എം ശിവശങ്കറിന്റെ കമ്മീഷൻ പണത്തിനായിരുന്നുവെന്നാണ് സ്വപ്ന സുരേഷ് ആരോപിച്ചത് ഈ വെളിപ്പെടുത്തലുകൾക്ക് ശേഷമായിരുന്നു അന്വേഷണ സംഘം ശിവശങ്കറെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത് പിന്നീട് ശിവശങ്കറെ സർക്കാർ രക്ഷിക്കുന്ന സാഹചര്യം അദ്ദേഹം പുസ്തകം എഴുതുന്നു എന്തൊക്കെയായിരുന്നു കാണാൻ കഴിഞ്ഞത് കരാർ പദ്ധതി സന്തോഷിപ്പിന് നൽകണമെന്ന് ക്ലിഫ് ഹൗസിൽ വെച്ച് കാണുന്ന ചർച്ചയിൽ തീരുമാനിച്ചെന്നും കരാറിൽ ഒപ്പിട്ടത് സെക്രട്ടേറിയറ്റിൽ വെച്ചായിരുന്നുവെന്നും സ്വപ്ന സുരേഷ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി അതായത് സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള ഇടപാടുകളൊക്കെ തന്നെ സ്വപ്ന പറയുകയാണ് നമുക്കറിയാം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ മറ്റൊരു ആരോപണ വിധേയായ ശ്രീ ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് സെക്രട്ടേറിയറ്റിൽ വന്നപ്പോൾ ഉണ്ടായ വിവാദങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് എന്തുമാത്രം വിവാദങ്ങളന്നുണ്ടായി അല്ലെങ്കിൽ അന്നത്തെ പ്രതിപക്ഷമായിരുന്നു ഇപ്പോഴത്തെ സി പി എം കാർ എന്തൊക്കെയായിരുന്നു പറഞ്ഞത് പക്ഷേ അതിലോ അതിനോട് സാമ്യമുള്ള രീതിയിൽ തന്നെയാണ് ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിൽ വെച്ച് ഒപ്പിടുന്നതും മറ്റുമൊക്കെ ഉണ്ടായിട്ടുള്ളത് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട യോഗത്തിൽ മുഖ്യമന്ത്രി കോൺസുൽ ജനറൽ എം ശിവശങ്കർ എന്നിവർ പങ്കെടുത്തുവെന്നും സ്വപ്ന ആരോപിച്ചിരുന്നു എം ശിവശങ്കർ അന്വേഷണത്തോട് സഹകരിച്ചില്ലെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് ഇ ഡിക്ക് വ്യക്തമായ തെളിവുകളുള്ളതിനാൽ വളരെ പെട്ടെന്നൊന്നും ഊരി പോകാൻ പറ്റില്ല അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് തന്നെ നീളം പിന്നെ പിടിമുറുക്കുന്നത് സി ആയിരിക്കും സി പിടിമുറുക്കിയാൽ പിന്നെ പറണ്ടതില്ലല്ലോ കേസിലാകെ എട്ട് പേരെയാണ് ഇ ഡി പ്രതി പട്ടികയിൽ ചേർത്തത് എം ശിവശങ്കർ അതിലെ ഏഴാം പ്രതിയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് അറസ്റ്റ് സ്വപ്ന സുരേഷും ശിവശങ്കറും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റുകൾ പ്രധാന തെളിവായെന്ന് ഇ ഡി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയെ കൊടുക്കാനുള്ള തെളിവുകളും അതിലുണ്ട് ഇനി സി ബി ഐയുടെ നടപടികൾക്കായി കാക്കുകയാണ് ജനം അതേസമയം സി എം രവീന്ദ്രനെ ഇ ഡി ചോദ്യം ചെയ്താലുണ്ടാകുന്ന പ്രത്യാഘാതം ഭയന്നിരിക്കുകയാണ് പിണറായിയും കുടുംബവും കാരണം സി എം രവീന്ദ്രനിലേക്ക് എത്തിയാൽ അത് കനത്ത പ്രത്യാഘാതങ്ങൾ തന്നെ പിണറായി വിജയത്തിന് വിജയനും കുടുംബത്തിനും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി കസേര പോലും തെറിക്കുന്ന സാഹചര്യമുണ്ട് ഏതായാലും മാഷ് എല്ലാം തയ്യാറായി തന്നെ ഇരിപ്പുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം